السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على رسول الله، أما بعد. കെ ഉമർ മൗലവിയുടെ ഓർമ്മകളുടെ തീരത്ത് എന്ന പുസ്തകത്തിൽ നിന്നും. സൗദി അറേബ്യയിലെ പഠനം പൂർത്തിയായി. പരീക്ഷയിൽ റബ്ബിൻ്റെ അനുഗ്രഹത്താൽ ഉന്നത വിജയമാണ് എനിക്ക് ലഭിച്ചത്. ഞാൻ നാട്ടിലേക്ക് മടങ്ങാൻ ഒരുങ്ങി. വിവരമറിഞ്ഞപ്പോൾ അറബികളും അല്ലാത്തവരുമായ പല പണ്ഡിതന്മാരും മറ്റു സുഹൃത്തുക്കളും എന്നോട് അവിടെ തുടരാൻ ഉപദേശിച്ചു. ചിലർ അഭ്യർത്ഥിച്ചു. ഉയർന്ന വരുമാനമുള്ളതും മാന്യമായ നിലവാരം ലഭിക്കുന്നതുമായ ഉദ്യോഗ സാധ്യത അവർ എന്നെ ഓർമ്മിപ്പിച്ചു. നാട്ടിലെ എൻ്റെ സ്ഥിതിഗതികൾ അറിയുന്നവർ എന്നെ ശാസിച്ചു. അവിടെ ചെന്ന് കഷ്ടപ്പെടുന്നത് എന്തിന്? എല്ലാ സുഖ സൗകര്യങ്ങളും ഉന്നത ബന്ധങ്ങളും ഇവിടെ നിങ്ങളെ കാത്തുകിടക്കുന്നു. എന്നിട്ടും അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ദാരിദ്ര്യത്തിലേക്ക് കുതിച്ചു ചെല്ലുകയാണോ? ഒരുപാട് ന്യായവാദങ്ങൾ, പലതും യുക്തിപരമാണ്, ശരിയുമാണ്. പക്ഷേ ആ വിലപ്പെട്ട അഭിപ്രായങ്ങളും ശാസനകളും എനിക്ക് സ്വീകാര്യമായില്ല. പഠനം കഴിഞ്ഞാൽ നാട്ടിലെത്തി ദീനീ രംഗത്ത് കഴിയുന്ന സേവനങ്ങൾ ചെയ്ത് ജീവിക്കണമെന്നുള്ള ആശ ആദ്യമേ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു. ഈ ദൃഢമായ അഭിപ്രായമാണ് പണ്ഡിറ്റ് നെഹ്റുവിൻ്റെ മുമ്പിൽ ഞാൻ വെളിപ്പെടുത്തിയത്. അറേബ്യൻ സന്ദർശനത്തിനിടയിൽ റിയാദിൽ വച്ച് നെഹ്റുജിയെ കാണാൻ എനിക്കും കൂട്ടുകാർക്കും അനുവാദം ലഭിച്ച കാര്യം മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ. പഠനം കഴിഞ്ഞാൽ എന്താണ് ഉദ്ദേശമെന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ നാട്ടിലേക്ക് മടങ്ങി അവിടെ പ്രവർത്തിക്കണമെന്ന് ഞാൻ മറുപടി പറഞ്ഞത് കേവലം ഭംഗിവാക്കല്ലായിരുന്നു, ബോധപൂർവമായിരുന്നു. എൻ്റെ കൂട്ടുകാർ മൗനം പാലിച്ചതും മനഃപൂർവ്വമായിരിക്കാം. അവർ ഇരുവരും മദീന സർവകലാശാലയിൽ ഉദ്യോഗം നേടി മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങളും ലഭിച്ചു. അറബി വനിതകളെ വിവാഹം ചെയ്തു. പിന്നീട് അവിടെ പൗരത്വം സമ്പാദിച്ചു. അവിടെ താമസം ഉറപ്പിച്ചു. വല്ലപ്പോഴും നാട്ടിൽ വന്ന് കുടുംബാദികളുമായി കൂടി സന്തോഷിച്ചു മടങ്ങും. ഞാൻ എൻ്റെ മനസാക്ഷിയോട് നീതി പുലർത്താൻ തന്നെ തീരുമാനിച്ചു. ദുനിയാവിൻ്റെ സുഖ പ്രലോഭനങ്ങൾ എന്തുകൊണ്ടോ എന്നെ അലട്ടിയില്ല. കാരണം ദീനി രംഗത്ത് പരിപൂർണ സ്വാതന്ത്ര്യമാണ് എനിക്ക് വേണ്ടിയിരുന്നത്. തൗഹീദിൻ്റെ പ്രകാശവീതിയിലേക്ക് ഞാൻ ചാടിയതും അതിലൂടെ നടന്നതും ഓടിയതും കിതച്ചതും വിശന്നതുമെല്ലാം സ്വാതന്ത്ര്യത്തിന് വേണ്ടിയായിരുന്നു. ബോധ്യപ്പെട്ട സത്യം സഹജീവികളിലേക്ക് പകരണം, വിജ്ഞാനം കൂടുതൽ നേടണം, നേടുന്ന അറിവുകൾ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ ഉപയോഗപ്പെടുത്തണം. വിവരം വെച്ചു തുടങ്ങിയ നാൾ മുതൽ ഈ ശീലവുമായി ഞാൻ നാടുനീളെ യാത്ര ചെയ്തു. കൂടുതൽ വിജ്ഞാനം നേടാനുള്ള ഉപാധിയായി മാത്രമാണ് ഉന്നത വിദ്യാഭ്യാസത്തെ ഞാൻ ആശിച്ചത്. സൗദി അറേബ്യയിൽ ദീനി പ്രബോധന രംഗം എൻ്റെ ശീലങ്ങൾക്ക് ഒരിക്കലും യോജിക്കുന്നതല്ല. അവിടെ സ്വാതന്ത്ര്യം പരിമിതമാണ്. നമ്മൾ പഠിച്ചതും അറിഞ്ഞതുമായ കാര്യങ്ങൾ എത്ര സത്യമാണെങ്കിലും അത് ഉറക്കെ പറയുന്നതിൽ നിയന്ത്രണങ്ങളുണ്ട്. ഇന്ത്യ രാജ്യത്ത് നാം അനുഭവിക്കുന്ന പൗരസ്വാതന്ത്ര്യവും മതസ്വാതന്ത്ര്യവും മറ്റൊരു നാട്ടിലും ഞാൻ കണ്ടിട്ടില്ല, അനുഭവിച്ചിട്ടില്ല. പല മുസ്ലിം നാടുകളിലും ഇസ്ലാമിനെക്കുറിച്ച് നമുക്ക് ബോധ്യപ്പെട്ട സത്യം ഉറക്കെ പറയാൻ സ്വാതന്ത്ര്യമില്ല. എന്നാൽ ഇവിടെയോ നമ്മുടെ രചനകൾ കേവലം 2 പൈസയുടെ ചെലവിൽ, ഇപ്പോൾ 15 പൈസ, വിശാലമായ ഇന്ത്യ രാജ്യത്തിൻ്റെ ഏതേത് മുക്കുമുലകളിലും എത്തിക്കാൻ നമുക്ക് കഴിയുന്നു. പഠന രൂപത്തിലും ഗണന രൂപത്തിലും വിമർശന രീതിയിലും ഇത് അനുസ്യൂതം നടക്കുന്നുണ്ട്. മഹത്തായ ഈ സ്വാതന്ത്ര്യത്തിൻ്റെ മേന്മ നാം മനസ്സിലാക്കുന്നില്ല. ഇവിടെ നിന്നുകൊണ്ട് ലോകം മുഴുവൻ നമ്മുടെ ശബ്ദം എത്തിക്കാൻ അവസരം ലഭിക്കുന്നു. മുറ്റത്തെ മുല്ലക്ക് മണമില്ല എന്ന പഴഞ്ചൊല്ല് പോലെ പുറത്തു പോയി ജീവിച്ചവർക്ക് ഈ മുല്ലയുടെ സുഗന്ധം ആസ്വദിക്കാൻ കഴിയും. അപ്പോൾ ചിലർ വാദിക്കും, നാം ഇവിടെ ധാരാളം അടി കൊള്ളുന്നവരാണല്ലോ. അതെ, ശരിയാണ്. പക്ഷേ അടി കൊണ്ടാൽ കരയാൻ സ്വാതന്ത്ര്യമുണ്ടല്ലോ. പലയിടത്തും അടി കൊണ്ടാൽ കരയാൻ അനുവാദമില്ല. അതിനാൽ നാം മുസ്ലിങ്ങൾ ഈ സ്വാതന്ത്ര്യത്തെപ്പറ്റി മനസ്സിലാക്കണം, ഉപയോഗിക്കണം, ഒരിക്കലും ദുരുപയോഗപ്പെടുത്തരുത്. ചില തീവ്രവാദി നേതാക്കളുടെ അട്ടഹാസം കേൾക്കുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്, 10 ദിവസമെങ്കിലും ഇവർ മറുനാട്ടിൽ, പ്രത്യേകിച്ച് സ്വേച്ഛാധിപത്യ വായിച്ചുള്ള നാടുകളിൽ പോയി ജീവിച്ച് അനുഭവം നേടാത്തതെന്ത്? അട്ടഹാസം അവർ കയറ്റുമതി ചെയ്യുന്നു. എന്നാൽ അടക്കംപറച്ചിൽ പോലും അവിടെ നിന്നും ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യാൻ ഒക്കുകയില്ല. അഥവാ നടന്നാൽ ആ നാട് പിന്നീട് അവന് ഹറാമായിത്തീരും. ഒരു പത്രം തുടങ്ങണമെന്നുള്ള എൻ്റെ മോഹം വളരെ പഴയതാണ്.
ഒരിക്കൽ ഒരു സ്നേഹിതൻ ഒരു കവിത ചൊല്ലിക്കേൽപ്പിച്ചു, വെറുതെ ഈ മോഹങ്ങൾ എന്നറിയുമ്പോഴും വെറുതെ മോഹിക്കുവാൻ മോഹം. ഒരുപാട് അർത്ഥവ്യാപ്തിയുള്ള ഒരു കവിതാശകലം. നടക്കാത്ത കാര്യമാണെന്ന് ബോധ്യമുണ്ടായിട്ടും വെറുതെ ഞാൻ മോഹിച്ചു. മുമ്പ് അറബി മലയാളത്തിൽ നടത്തിയിരുന്ന അൽമുർഷിദ് മാസിക തിരൂരങ്ങാടിയിൽ നിന്നും മലയാള ലിപിയിൽ പുനഃപ്രസിദ്ധീകരണം ആരംഭിച്ചു. പത്രാധിപ സമിതിയിൽ എന്നെയും അവർ അംഗമാക്കി. അങ്ങനെ ഒന്നര കൊല്ലം നടന്നു. അത് മുടങ്ങിപ്പോയി. അപ്പോൾ ഒരു മോഹം, ഇത് ഏറ്റെടുത്ത് നടത്താൻ കഴിയുമോ എന്ന് ആരെങ്കിലും എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ. ആരും ചോദിച്ചില്ല. മുൻകടന്ന് പറയാൻ ധൈര്യം വന്നതുമില്ല. എൻ വി അബ്ദുസലാം മൗലവി 60കളുടെ ആരംഭത്തിലാണെന്ന് ഓർമ്മ. ഒരു മാസിക തുടങ്ങി. പേര് മിഷ്കാത്തുൽ ഹുദ. നല്ല പത്രമായിരുന്നു. പക്ഷേ ഒരു വർഷം നടന്നു. അതും നിർത്തി. മോഹം തോന്നി. ചോദിക്കാൻ ധൈര്യമില്ല. അങ്ങനെ അടങ്ങാത്ത മോഹവുമായി അടങ്ങിക്കഴിയുകയായിരുന്നു ഞാൻ. രണ്ട് പ്രധാന കാരണങ്ങളാണ് ഈ മോഹത്തിന് പിന്നിലെ പ്രേരക ശക്തിയായി വർദ്ധിച്ചത്. രണ്ട് വേദനകൾ എന്ന് ചുരുക്കി പറയാം. ഞാൻ 1944 മുതൽ ഏതാനും വർഷങ്ങൾ കോഴിക്കോട് പട്ടാളപ്പള്ളിയിൽ ഖത്തീബായി ജോലി ചെയ്ത ചരിത്രം പറഞ്ഞല്ലോ. അക്കാലത്തെ ഒരു പ്രധാന സംഭവം നിങ്ങളോട് പറഞ്ഞിട്ടില്ല. സന്ദർഭത്തിന് വേണ്ടി മാറ്റിവെച്ചതാണ്. മുഹമ്മദ് അലി ഹാജി എൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു. നല്ലൊരു പണ്ഡിതനും പ്രഭാഷകനുമായിരുന്നു. എഴുതാനും കഴിവുള്ള തൂലിക. ഇദ്ദേഹമാണ് കേരള ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപക നേതാവും ഒന്നാമത്തെ അമീറും. മൗലാന അബുൽ അലാം മൗദൂദിയുടെ ശിഷ്യത്വം സ്വീകരിക്കുവാനും അദ്ദേഹത്തോടൊപ്പം താമസിച്ച് പരിശീലനം നേടുവാനുമായി ഹാജി സാഹിബ് പഞ്ചാബിലെ പത്താൻകോട്ട് എന്ന സ്ഥലത്തേക്ക് പോയി. ചരിത്രം കുറെ കൂടി പിറകോട്ട് പോയാലേ ചിത്രം വ്യക്തമാകൂ. സയ്യിദ് അബ്ദുൽ അലാം മൗദൂദി വളരെ ചെറുപ്പകാലത്ത് തന്നെ പത്രപ്രവർത്തന രംഗത്ത് ജോലി ചെയ്തു വന്ന ആളാണ്. തുടക്കത്തിൽ അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് സഹയാത്രികനായിരുന്നു. ശക്തമായ തൂലിക, ഒഴുകുന്ന ശൈലി, ഗർജിക്കുന്ന അക്ഷരശബ്ദം എന്നീ സവിശേഷതകളാൽ രചനാരംഗത്ത് യുവാവായിരിക്കെ തന്നെ അദ്ദേഹം ശ്രദ്ധിക്കപ്പെട്ടു. സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഇന്ത്യൻ ജനതയുടെ ഇടവും വലവും നോക്കാതെ ഉള്ള കൂട്ടായ്മക്ക് ഹിന്ദു മുസ്ലിം നേതാക്കൾ ത്യാഗശ്രമങ്ങൾ നടത്തുന്ന കാലഘട്ടം, സ്വാതന്ത്ര്യം എന്ന ലക്ഷ്യം മാത്രം മുമ്പിൽ കണ്ട് ഭാവിയെക്കുറിച്ച് ദീർഘവീക്ഷണവും പുലർത്താതെ നീങ്ങിയാൽ മുസ്ലിം സമുദായത്തിന് നേരിട്ടേക്കാനിടയുള്ള അനാരോഗ്യകരമായ സ്ഥിതിവിശേഷങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് മൗദൂദി സാഹിബ് വേറിട്ടൊരു ശബ്ദമായി പത്രലോകത്ത് വിലസി. അദ്ദേഹം ഹൈദരാബാദിൽ നിന്നും നടത്തിയിരുന്ന ഉറുദു മാസികയിൽ ഇത് സംബന്ധമായി ലേഖനങ്ങൾ എഴുതി ചിന്താമണ്ഡലത്തിൽ ശ്രദ്ധയാകർഷിച്ചു. അദ്ദേഹത്തിൻ്റെ ചില ലേഖനങ്ങൾ കെ മൗലവിയെയും സ്വാധീനിച്ചു. മൗലവി അറബിയിലേക്ക് അത് മൊഴിമാറ്റം ചെയ്തു. അൽമുർഷിദ് മാസികയിൽ ചേർത്തു. അൽമുർഷിദിൽ അറബി ലേഖനങ്ങളും പ്രസിദ്ധീകരിക്കാറുണ്ട്. കൈറോയിൽ നിന്നും പ്രസിദ്ധീകരിച്ചിരുന്ന അൽ ഫത്ഹ് വാരികക്ക് മാറ്റപത്രമായി അൽമുർഷിദ് അയക്കാറുണ്ടായിരുന്നു. മേൽപ്പറഞ്ഞ ലേഖനങ്ങൾ അൽ ഫത്ഹിൻ്റെ പത്രാധിപരുടെ ശ്രദ്ധ ആകർഷിച്ചു. അദ്ദേഹം തൻ്റെ വാരികയിൽ അത് പുനഃപ്രസിദ്ധീകരിക്കുകയും മൂലലേഖകന്റെ പേര് അതിൽ ചേർക്കുകയും ചെയ്തു. വിഷയത്തിൻ്റെ പ്രാധാന്യവും പ്രതിപാദന രീതിയിലെ വൈശിഷ്ട്യവും പരിഭാഷയുടെ മിടുക്കും ഒത്തുചേർന്നപ്പോൾ ലേഖനം അറബ് ലോകത്തെ ചർച്ചാവിഷയമായി. ഇങ്ങനെയാണ് മൗദൂദ് സാഹിബിൻ്റെ പേര് അറബ് ലോകത്ത് പ്രത്യേകമായി ശ്രദ്ധിക്കപ്പെടാൻ ഇടയായത്. ഞാൻ ആ ലേഖനങ്ങൾ അൽമുർഷിദിലും അൽ ഫത്ഹിലും കണ്ടിട്ടുണ്ട്, വായിച്ചിട്ടുമുണ്ട്. എനിക്കും ലേഖകനെക്കുറിച്ച് വലിയ മതിപ്പുണ്ടായി. കൂടാതെ രഹബർ മലൈബാരി എന്ന തൂലികാ നാമത്തിൽ അക്കാലത്ത് ചന്ദ്രിക ആഴ്ചപ്പതിപ്പിൽ വന്നുകൊണ്ടിരുന്ന സാമുദായിക ലേഖനങ്ങൾ മൗദൂദി സാഹിബിൻ്റെ രചനകളെ അവലംബിച്ചുകൊണ്ടായിരുന്നുവെന്ന് പലരിൽ നിന്നും കേട്ടിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് എൻ്റെ സുഹൃത്ത് മുഹമ്മദ് അലി ഹാജി പത്താൻകോട്ടിലേക്ക് പഠന പരിശീലനത്തിനായി യാത്രയായത്. എനിക്ക് അദ്ദേഹത്തോട് ഇഷ്ടം കൂടുതലാകാൻ ഇതൊരു കാരണമായി. അക്കാലത്ത് ഞങ്ങൾ തമ്മിൽ സദാ കത്തിടപാടുകൾ നടത്തിയിരുന്നു. ഓരോ കത്ത് വരുമ്പോഴും മൗദൂദി സാഹിബിനോടുള്ള മതിപ്പും ആദരവും എന്നിൽ വർദ്ധിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹം അറബിയിൽ വല്ലതും എഴുതിയിട്ടുണ്ടെങ്കിൽ അയച്ചു തരാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരിക്കൽ ഞാൻ ഹാജി സാഹിബിന് ഒരു കത്തെഴുതി.
അപ്പോൾ മൗദൂദി സാഹിബ് അറബിയിൽ ഒന്നും എഴുതിയിട്ടില്ലെന്നും എഴുതാൻ കഴിയുകയില്ലെന്നും നമ്മുടെ നാട്ടിലെ മുസ്ലിയാക്കളെ പോലെ കിതാബ് നോക്കി മനസ്സിലാക്കാൻ കഴിയുന്ന സ്ഥിതിയേയുള്ളൂ എന്നും മുഹമ്മദ് അലി ഹാജി മറുപടിയിൽ എനിക്കെഴുതി. എന്നാൽ മൗലാന ഉർദുവിൽ എഴുതിയത് അറബിയിലേക്ക് ഭാഷാന്തരം ചെയ്ത് പ്രസിദ്ധീകരിക്കുവാൻ മസൂദ് ആലം നദ്വി എന്ന പണ്ഡിതന്റെ നേതൃത്വത്തിൽ ദാറുൽ ഉർബത്ത് എന്ന ഒരു സ്ഥാപനം നിലവിൽ വന്നിട്ടുണ്ടെന്നും അതിൻ്റെ പ്രവർത്തനങ്ങൾ ഊർജിതമായി മുന്നേറുന്നുണ്ടെന്നും താൻ നാട്ടിലേക്ക് മടങ്ങുന്നതിന് മുമ്പ് വല്ലതും അച്ചടിച്ചിറക്കിയാൽ അയച്ചു തരാമെന്നും ഹാജി സാഹിബ് മറുപടിയിൽ പ്രത്യേകം കാണിച്ചിരുന്നു. ഈ വിവരം എൻ്റെ മനസ്സിൽ മൗലാനയെക്കുറിച്ച് നിറച്ചു വച്ചിരുന്ന മതിപ്പിന് എന്തുകൊണ്ടോ ഒരു ഇടിവുണ്ടാക്കി.